ഫൈസൽ വ്ളോഗറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ എക്സാമിനേഷൻ സമയത്ത് വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ മലപ്പുറം ജില്ലയിലെ ചെമ്മാട് നല്ലൊരു ഏബിളായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒരു നമ്മുടെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ചാനലിലൂടെ. കാരണം എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റിയുമായിട്ടുള്ള ഒരു സുഹൃത്ത് മിസ്റ്റർ ജുനൈദ് അല്ലേ. ജുനൈദ്, നമ്മൾ നേരത്തെ എൻ്റെ ഫ്രണ്ട് ഷഹദ് മാഷ് ഒരു ആഴ്ച മുന്നേ ജുനൈദിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു. കാരണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ, വിമാനം പോലെയുള്ള സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡലൊക്കെ നിർമ്മിക്കുന്ന ഒരാളാണെന്നുള്ളത്. അതിനിടയിൽ ചെമ്മാടുള്ള ഒരു എന്താണ് നമ്മൾ നിങ്ങളുടെ സുഹൃത്ത് മിസ്റ്റർ അലി എന്ന് പറയുന്ന ആൾ ഇത് ഫേസ്ബുക്കിലിട്ടു, അത് നല്ല വൈറലായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയണം. അത് ജസ്റ്റ് ഒന്ന് ഒരു സാധനം അപ്ലോഡ് ചെയ്തു എന്നതിലുപരി കൂടുതൽ വിശേഷങ്ങൾ അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഏതായാലും ചാനലിലേക്ക് സ്വാഗതം, സന്തോഷം. കാരണം മലപ്പുറം ജില്ലയിൽ നിന്നും പുതിയൊരു താരോദയം നമ്മുടെ ഈ പ്രദേശത്ത് ചെമ്മാട് നിന്നും ഉണ്ടാവാൻ പോവുകയാണ്. എത്ര കാലമായിട്ട് ഇങ്ങനെ വിവിധ മോഡലുകൾ ഉണ്ടാക്കും? ഞാൻ അറിഞ്ഞത്, ഒരുപാട് അറിഞ്ഞത് ഷാദ് സാറ് പറഞ്ഞത് പിന്നെ വിമാനത്തിൻ്റെ വിവിധ മോഡലുകൾ ഉണ്ടാക്കുന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ വിമാനം മാത്രമല്ല, നിങ്ങളുടെ ഫാക്ടറിയിൽ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ പോയപ്പോൾ ഒത്തിരി സാധനങ്ങൾ അവിടെ, വിവിധ വാഹനങ്ങൾ, ഷിപ്പ്, അതേപോലെ തന്നെ മറ്റ് മിനിയേച്ചറുകൾ, വർക്കിംഗ് മോഡലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വിമാനത്തിൽ എത്ര തരം വിമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്? ഒരു അഞ്ചാറ് മോഡൽ വിമാനങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രത്യേകത എന്തൊക്കെ? അതെ, റിയൽ വിമാനത്തിന്റെ മോഡൽ തന്നെയാണ്. പേരുകൾ എന്തൊക്കെ? R-C F-22 പറഞ്ഞ മോഡലാണ് ഈ ജെറ്റ്. അതാ അതിനാണ് ഞാൻ ഇപ്പൊ കൂടി ഇപ്പം ഫ്ലൈ ചെയ്യുന്ന ഈ ഒരു സാധനമാണ് ഫ്ലൈ ചെയ്യുന്നത്. ഇതിനകത്ത് ഒത്തിരി എക്സ്പെൻസ് വരുന്നുണ്ടോ? എക്സ്പെൻസ് വരുന്നുണ്ട്, പക്ഷെ എന്റെ കയ്യിൽ കുറെ ഡ്രോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതിന്റെ പാർട്സുകൾ വെച്ചുകൊണ്ടാണ് ഈ ഡ്രോൺ. എന്തൊക്കെ പാർട്സുകളാണ് ഇതിന് വേണ്ടത്? ഒരു വിമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത്ര ഈസി ഉള്ള സംഭവമല്ല. കാരണം നമ്മുടെ അടുത്ത് പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, ഇതിനുള്ള കഴിവ് വേണം, ആർട്ടിസ്റ്റിക് ടാലന്റ് വേണം. ഓക്കെ, എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് വേണ്ടത്? ഇത് മെയിൻ ആയിട്ട് വേണ്ടത് റിമോട്ടാണ് വേണ്ടത്, പിന്നെ ഒരു ബാറ്ററി, പിന്നെ ഒരു മോട്ടറി, പിന്നെ രണ്ട് വാറ ചെറിയ മോട്ടറും. അത് മതി. മതി. എത്ര ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം? ഒരു ഞാനൊക്കെ ഒരാഴ്ച ദിവസം നമ്മൾ പണി കഴിഞ്ഞതിന് ശേഷമുള്ള ഫ്രീ ടൈമിലാണ് ഈ ഒരു വർക്ക് എടുക്കല്. പിന്നെ രാത്രി പിന്നെ ഒരു ഓഫീസുണ്ട്, അവിടെ വെച്ചുകൊണ്ട് വർക്ക് നടക്കും. ഒക്കെ സ്വന്തമായിട്ട് പഠിച്ചാണ്? എങ്ങനെ പഠിക്കാതെ? സ്വന്തമായിട്ട് ഞാൻ ഒരു ബുക്കിലും കാര്യങ്ങളായിട്ടും കണ്ടുപിടിച്ചു. പിന്നെ ഓരോ ഡൗട്ട് ചോദിച്ചു, അങ്ങനെയൊക്കെ പഠിച്ചു. പിന്നെ കുറെ ഉണ്ടാക്കി കംപ്ലൈന്റ് ആയതിനു ശേഷമാണ് ഒന്ന് മുന്നോട്ട് നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞത്, അങ്ങനെ മുന്നോട്ട്. അപ്പൊ കുറെ പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ടതിൽ നിന്നും അല്ലേ വിജയിച്ച് മുന്നോട്ട് വന്നു, നിർത്തിയില്ല, അവസാനിപ്പിച്ചില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത ഒന്നുകൂടി വലുതൊന്നും ഉണ്ടാക്കണം, അത്ര അങ്ങനെ അങ്ങനെ വലുത് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു പൂതി ആഗ്രഹം. വലിയ പ്ലെയിൻ ഉണ്ടാക്കണം, വലിയ ഫ്ലൈറ്റ് വിമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആഗ്രഹം അല്ലേ. അപ്പം എന്താണ് വീട്ടിലെ സപ്പോർട്ട്? എങ്ങനെയാണ്? സാധാരണ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ചെറുപ്പത്തിൽ മാതാപിതാക്കൾ ഇതിനൊക്കെ ഒരു നിരുത്സാഹപ്പെടുത്ത ഡിസ്കറേജ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടാവാറുള്ളത്. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ വേണ്ട, എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്വഭാവമാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ജുനൈദിന് മാതാപിതാക്കളുടെ പിന്തുണ സപ്പോർട്ട് എത്രത്തോളം കിട്ടിയിട്ടുണ്ട്? അത് ഫുൾ സപ്പോർട്ടായിരുന്നു, പേരിന്ന് കിട്ടിയത്. പാൻഡേക്കുന്നും എല്ലാ സപ്പോർട്ട് കിട്ടിയിട്ട് നമ്മള് ആരെങ്കിലും സഹായത്തിനും വേണ്ടി വന്നു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ചോദ്യം. ആ പറഞ്ഞു കൊടുക്കും, അതിലൊന്നും സംശയമില്ല. അല്ല, ഇതൊരു രഹസ്യമാക്കി വെച്ചിട്ട് എനിക്ക് മാത്രമുള്ള ഒരു കഴിവ്, ഞാൻ മാത്രം മതി, അങ്ങനെ സ്വഭാവമൊന്നുമില്ല. ജുനൈദിന്റെ പ്രത്യേകത, അവിടെ വീട്ടിൽ വന്നപ്പോ അയൽവാസികളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഞങ്ങൾ സംസാരിച്ചപ്പോ, എനിക്ക് സംസാരിച്ചപ്പോ കിട്ടിയത്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടിലാണ് സംസാരിച്ചത്. അത് നേരത്തെ ഈ സപ്പോർട്ട് ഉണ്ടായിരുന്നോ? നേരത്തെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മളെ ക്ലബിലുള്ള നമ്മളെ പിന്നെ നമ്മള് മാർക്കറ്റ് ചെയ്യുന്ന അല്ല. ആക്ച്വലി എന്താ ജോലി? എന്താ? ഞാൻ റോക്കോ എന്ന് പറയുന്ന കമ്പനിയിലാണ്, അവിടുത്തെ മാർക്കറ്റിംഗ് സർവീസിംഗ് ആണ്. ഇതുമായിട്ട് ടെക്നോളജിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, അത് ബന്ധമില്ല. ഒരു ബന്ധമില്ലാത്ത ജോലിയാണ് ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ ഈ വീഡിയോ ഒക്കെ കാണുന്നതോടുകൂടി ഇതിന് കൂടുതൽ ഓഫറൊക്കെ വരികയാണെങ്കിൽ ആ മേഖലയിലേക്ക് പോയിക്കൂടെ? അത് ആലോചിച്ചിട്ട് ചെയ്യാം. ഏതായാലും ജോലി കളണ്ട. പിന്നെ വിമാനത്തിന് വെയിറ്റ് എത്ര? ടോട്ടൽ വെയിറ്റ് ഒരു 600 ഗ്രാം, 500 ഗ്രാം. 600 ഗ്രാമില് ഏറ്റവും കൂടുതൽ വെയിറ്റ് എന്താണ്? അതിന്റെ ബാറ്ററി. ബാറ്ററിയാണ് ഏറ്റവും കൂടുതൽ. ബാറ്ററിന്റെ പവർ എത്ര? 2100 mAh, 11 volt. ഇത് നമ്മുടെ ജുനൈദിന്റെ ബ്രദേഴ്സ്, യങ്ങർ ബ്രദേഴ്സ്. പേര് പറ? നാഷിദ്. നാഷിദ്, മുബജ്ജിൽ. മുബജ്ജിൽ. നാഷിദ്, മുബജ്ജിൽ. മുബജ്ജിൽ അല്ലേ. കാക്കന്റെ കഴിവ് ഇങ്ങ കിട്ടിയിട്ടുണ്ടോ? അല്ല, നിങ്ങളെ കഴിവ് കാക്ക കിട്ടി. അപ്പോട്ടെ, തമാശ വെച്ചാണ്. പിന്നെ എന്താ തോന്നുന്നത്? കാക്ക ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞല്ലോ അങ്ങനെ ഉണ്ടാക്കണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ. ചെറുതായിട്ട് പറ
ഇല്ല ഇല്ല. വീട്ടിൽ നിന്ന് നിങ്ങൾ കച്ചറ ഉണ്ടാക്കണ്ടോ? ഇല്ലല്ലോ, കാക്കാനെ സപ്പോർട്ട് ചെയ്യൂലേ, സാധനം കേടെടുത്തരുത് കേട്ടോ. ഓക്കെ, നിങ്ങളെ പേര് അലി അല്ലേ? എന്ത് തോന്നുന്നു ജുനൈദിന്റെ കഴിവിലെ? ജുനൈദിനെ ഇന്നലെ ഞാൻ രാവിലെയാണ് കണ്ടത്, ഇതേ സ്ഥലത്ത് വെച്ച് ഈ മാനിപ്പാടത്ത് വെച്ച് കണ്ടപ്പോ ഞാൻ ജുനൈദിനോട് ചോദിച്ചു, ഇങ്ങനത്തെ ഒരു കഴിവുണ്ടെങ്കിൽ എപ്പോഴോ എന്നെ പബ്ലിസിറ്റി ചെയ്യുന്ന ടൈം കഴിഞ്ഞു. അപ്പൊ താൽക്കാലികമായിട്ട് ഞാനൊരു വാട്സപ്പ് വീഡിയോ മാത്രമാണ് അതിൽ ഇട്ടിട്ടുള്ളത്. കുറെ അമ്പിളികൾ അതിലുണ്ട് തെറ്റുപറ്റി, പക്ഷെ അത് ഞാൻ ഗ്രൂപ്പില് ഇത്രയും വൈറലാവുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഓനോട് തോന്നിയത്, ഇങ്ങനത്തെ ഒരാള് നമ്മളെ മലപ്പുറം ജില്ലയില് തിരുരങ്ങാടി താലൂക്കിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു അഭിമാനം നമുക്ക് വേണം. പിന്നെ സുഹൃത്ത് പേര് പറയോ. എന്റെ പേര് സാദിഖ്, മിനിയേച്ചർ ആർട്ടിസ്റ്റ് ആണ്. മിനിയേച്ചർ ആർട്ടിസ്റ്റ്, അവിടെ കണ്ട ബുള്ളറ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഓക്കെ, സാദിഖിനെ വേറെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാനുള്ളതാണ്. മിനിയേച്ചർ ഞാൻ നേരത്തെ ഹസീബ് പറഞ്ഞ പയ്യണ്ട് കിളിനക്കോട്, ഹസീബ് ഭയങ്കരമായിട്ട് മിനിയേച്ചർ ഉണ്ടാക്കുന്ന ആളാണ്. ഹസീബിന്റെ വീഡിയോ നല്ല കഴിവുള്ള 10-ാം ക്ലാസ് ആണ്. അതേപോലെ സാദിഖ് നമുക്ക് ഇൻഷാല്ലാ പിടിക്കാം. എന്തു തോന്നുന്നു ഇവന്റെ ഇവനെ പറ്റി, ജുനൈദിനെ പറ്റി പറ. ഞാനൊരു ദിവസം ഇങ്ങനെ പോകും, ഒരു ബൈക്ക് പോകുന്ന ടൈമിലാണ് കണ്ടത്, ഒരു 2 മാസം മുന്നേ. ഇപ്പൊ ഇവിടുന്ന് 2 മാസം മുന്നേ കണ്ടത്. അപ്പൊ പിന്നെ വീട്ടിൽ വെച്ചാണ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കലേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ റൂമുണ്ട്, നമ്മൾക്ക് അങ്ങനെ സെറ്റ് ആവാ, ഇങ്ങനെ അവിടെ വെച്ചുണ്ടാക്കാം, അങ്ങനെ അതിനുള്ള സപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്യാന്ന്. അങ്ങനെ ഞങ്ങള് കോണ്ടാക്ട് ചെയ്യാം. അങ്ങനെ ഐഡിയകളൊക്കെ നല്ല ഐഡിയ ആണ്. പേരെന്താ? എന്റെ പേര് ഷിയാബ്. ഷിയാബ് എന്താ ചെയ്യുന്നത്? ഞാൻ ചെന്നൈയിലാണ്. ചെന്നൈയിലെന്താ? അവിടെ ബേക്കറി ഫീൽഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ജുനൈദിന്റെ ഫ്രണ്ടാണ്, അയൽവാസിയാണ്. അയൽവാസിയാണ്. നിങ്ങളെ പേരെന്താ? എന്റെ പേര് അലി. അലി, അലി എന്താ ചെയ്യുന്നത്? ഇൻഡസ്ട്രിയിൽ വർക്കാണ്, ജോബ് ഉണ്ട്. പിന്നെ ജുനൈദിനായിട്ട് ഫ്രണ്ട്? ജുനൈദ് നമ്മളൊരു കുടുംബക്കാരനുമാണ്, ക്ലബിലുള്ള മെമ്പർ കൂടിയാണ്. എന്നോട് ഒരു 7 ദിവസം മുന്നേ വിളിച്ച ആള് ഷഹദ്, KRHS നമ്മളെ പണ്ടികശാലയിലെ അധ്യാപകനാണ്, എന്റെ സുഹൃത്താണ്. ഷഹദ് കഴിഞ്ഞ ആഴ്ച തന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട്. അപ്പൊ SSLC എക്സാം സമയം ആയതുകൊണ്ടാണ് വൈകിയത്. അതിനുശേഷമാണ് മറ്റാള് ഇന്നലെ നമ്മളത് വൈറലാക്കി കൊടുത്തത്. പിന്നെ കൂടുതൽ സംഭവം ആക്കുന്നു. ഷഹദ് എന്തു തോന്നു ജുനൈദിന്റെ ഈ ഒരു വ്യത്യസ്ത മേഖലയിലുള്ള പറക്കല്? ജുനൈദിന്റെ പറക്കൽ വ്യത്യസ്ത മേഖല. നമ്മൾ ഈ ഒരു പല ഫിലിമുകളും മറ്റുള്ള കാര്യങ്ങളും ഇൻസ്പയർ ചെയ്ത ഒരുപാട് കുട്ടികളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഇതൊരു ശരിക്കും എനിക്കൊരു ഇൻസ്പിറേഷൻ. ഞാൻ അവന്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ചപ്പോൾ ജസ്റ്റ് 10th സ്റ്റാൻഡേർഡ് പാസ്സായിട്ടുള്ളൂ. അപ്പൊ ആ 10th സ്റ്റാൻഡേർഡ് പാസ്സായ ഒരു കുട്ടി ഇങ്ങനെ എത്തണമെങ്കിൽ, അപ്പൊ സാധാരണ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന 9-ലും 8-ലും 7-ലും 5-ലും ഒക്കെ ഇരിക്കുന്ന നിർത്തി പോകുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകൾ കണ്ടെത്താനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ അതിനുള്ളൊരു വഴിയാണ് ഈ ഒരു വീഡിയോ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കുട്ടി അങ്ങനെ ഏതൊരു കുട്ടിക്കും പഠിത്തം നിർത്തിയതും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവിനെ മനസ്സിലാക്കാനുള്ള ഒരു നല്ലൊരു വഴി, ഒരു കീ എന്ന് പറയാം ഈ ഒരു വീഡിയോ. കാരണം ഇവന്റെ കഴിവ്, ആ കഴിവിനെ നമ്മൾ കണ്ടെത്താതിരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഞാൻ അറിഞ്ഞത് എൻ്റെ സുഹൃത്ത് സക്കീർ വഴിയാണ്. സക്കീർ ഒരു എൻ്റെ അടുത്ത സുഹൃത്താണ്, എൻ്റെ റിലേഷനാണ്. എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സുഹൃത്തുണ്ട്, സുഹൃത്തിൻ്റെ സുഹൃത്താണ്. പിന്നെ അവനിങ്ങനെ ഫ്ലൈറ്റൊക്കെ വർദ്ധിക്കുന്നുണ്ട്, അങ്ങനെയാണ് എങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ, അപ്പോൾ സക്കീർ പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും ആ കുട്ടിയെ ഒന്ന് എന്താ പറയുക, ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ, അവൻ്റെ എഡ്യൂക്കേഷനൊക്കെ ആരെങ്കിലും എടുക്കാൻ പറ്റുകയാണെങ്കിൽ, ആരെയും സ്പോൺസറൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ നിങ്ങളെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കൊണ്ട് ഇവനും ഇവനെ പോലുള്ള ഒരുപാട് മറിഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠിത്തം നിർത്തിയവർക്കും ബുദ്ധിമുട്ടുകൊണ്ട് പഠിത്തം നിർത്തിയവർക്കും ഒക്കെ ഒരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. ഇനിയുള്ള കാലഘട്ടങ്ങളിലും വെറും പഠിത്തം ഒരു സർട്ടിഫിക്കറ്റ് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാത്ത ഒരു വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിന്നിട്ട് ഇങ്ങനെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസിലൂടെ കുട്ടികളുടെ പഠനം നീങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ഈ വീഡിയോ കൊണ്ട് ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. എല്ലാ ടീച്ചേഴ്സിനും അതുപോലെ ഇനി വരുന്ന ഓരോ ബെഞ്ചിൽ മിണ്ടാത്തതും മിണ്ടുന്നതും ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഇതിന് മനസ്സിലാക്കേണ്ടത് ബാക്ക് ബെഞ്ചുകാരെ പലപ്പോഴും നിഗ്ലക്ട് ചെയ്യാണ് അല്ലേ. പല സ്കൂളുകളിലും പിറകിലിരിക്കുന്നവരെ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയാണുള്ളത്. പക്ഷെ നമ്മളൊന്നും അത് ചെയ്യാറില്ല. പലപ്പോഴും കുട്ടികൾ പരാതി പറയുന്നുണ്ട് ബാക്ക് ബെഞ്ചുകാർ വേണം. പക്ഷെ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെക്കാളും ഇത്തരം ആളുകൾക്ക് കഴിവുണ്ടോ, കഴിവ് വേണ്ടത്ത സമയത്ത് കണ്ടെത്തുകയോ അവരെ റൂട്ട് നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഗൈഡ് ചെയ്യുകയോ ചെയ്യാത്തതുകൊണ്ടാണ് ഇതിന്റെ ശരിക്കും ടാലന്റ് എഞ്ചിനീയർ ആയിട്ട് ഈ മേഖലയിൽ എന്താ മറൈൻ എഞ്ചിനീയർ അല്ല എന്താ പറയല് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലൊക്കെ പോയിട്ട് അതിന്റെ ടോപ്പ് ലെവലിൽ എത്തേണ്ട ആളായിരുന്നു ജുനൈദ് എന്ന് പറയുന്നത്. ഇൻഷാല്ലാ ഇനി നമുക്ക് എത്തിക്കാൻ പറ്റും, കുഴപ്പമില്ല. സക്കീർ അല്ലേ? സക്കീർ ജുനൈദിന്റെ ഫ്രണ്ട് അല്ല, ഞങ്ങളെ ഷാദിന്റെ. ഞാൻ ജുനൈദിന്റെ ഒരു ഫ്രണ്ട് ടിക്ടോക്കിൽ കുറച്ച് വീഡിയോസ് കാണിച്ചത്. അപ്പൊ ഞാനത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി. അപ്പൊ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടായിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലേ, ഇവന്റെ കഴിവുകൾ ഇന്നല്ലെങ്കിൽ നാളെ ലോകം അറിയണം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെല്ലാ നാട്ടിലെ എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസമായിട്ടൊക്കെ
മാഷിനെ സമീപിക്കല്. അപ്പൊ മാഷോട് പറഞ്ഞ് ഇങ്ങനെ ഒരാ ഷാദു മാഷോട് പറഞ്ഞ് ഇങ്ങനെ ഒരാളുണ്ട്, അവൻ അറിയപ്പെടുന്ന കുട്ടുസ എന്നാണ്, അവന്റെ ടാലന്റ് കൊണ്ട് നാട്ടുകാരിട്ട പേരാണത്. അപ്പോ അവന്റെ ഒരുപാട് വീഡിയോസ്, ഇത് മാത്രല്ല ഒരുപാട് കാര്യങ്ങൾ അവൻ ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ കണ്ട്. അപ്പൊ ഞാൻ മാഷോട് പറഞ്ഞു, മാഷി അപ്പോ ഞാൻ പറഞ്ഞു ഫൈസലിനെ കണ്ട്, ഫൈസൽ ബ്ലോഗ് ചെയ്യുന്നുണ്ട്, നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ കണ്ട്. അപ്പോ നേരത്തെ ഉണ്ടാക്കിയ എന്നുള്ള ജുനൈദിന്റെ വിമാനത്തിന്റെ വിവിധ മോഡലുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്, ഓരോരോ മോഡലുകൾ. ഇത് ഏതാണ്? ഇത് എയറോബാറ്റിക് പ്ലെയിൻ ആണ്. എയറോബാറ്റിക്, ആ ഇതാകുമ്പോ ഇത് പല ഇതിലും നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും, ആംഗിളിൽ ഫ്ലൈ ചെയ്യാൻ പറ്റും. ആ ഒരു മോഡലാണ് ഈ പ്ലെയിൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഇത് ക്രാഷ് ആയതാണ്. ഒരു ഫ്ലൈ ചെയ്തിരുന്നു, ആ ഫ്ലൈ ചെയ്തിരുന്നു, ക്രാഷ് ആയി, പിന്നെ ഞാൻ എടുത്തു വെച്ചതാണ്, പിന്നെ വേറെ പ്ലെയിൻ ഉണ്ടാക്കി. അടുത്ത ഐറ്റം നെക്സ്റ്റ്, ഇതെന്താണ്? ഇതേതാ? ഇത് F-22 എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റാണ്. നല്ല സ്പീഡ് ഉണ്ടാവും, ഫ്ലൈ ചെയ്യും, ഭയങ്കര സ്പീഡായിരിക്കും. പല റോൾ ചെയ്തുകൊണ്ടും ഒക്കെ ഇത് ഫ്ലൈ ചെയ്യാൻ പറ്റും, പല രീതിയിലായിട്ടും. ഭയങ്കര സ്പീഡ്, ഫുൾ സ്പീഡ്, നല്ല സ്പീഡാണ് ഈ സാധനത്തിന്. നേരത്തെ പറത്തിയിരുന്നു, അത് പറത്തിയാണ്. ഇതാണ് ഇപ്പം പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ബാലൻസിങ് ചെയ്യുന്നത് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഇവിടെ വരുമ്പോഴാണ് കറക്റ്റ് ലെവലില് ഫ്ലൈ ചെയ്യുള്ളൂ. ഈ ഏരിയയിലായിട്ട്, ഏകദേശം ഈ ഒരു ഏരിയയിലായിട്ട് വരണം. പിന്നെ ഈ ഒരു ഭാഗം ആകുമ്പോഴാണ് ഇത് പ്ലെയിൻ തിരിക്കലും ഈ സാധനം വെച്ചാണ്. ആ എലിറോൺസ്, എലിവേറ്റർ. എന്തൊക്കെയാണ് അതിന്റെ ഒരു ഏരിയാസ് ഒന്ന് പറഞ്ഞേ, ഓരോ സംഭവങ്ങൾ ഒന്ന് പറഞ്ഞേ അല്ലേ. ഇത് എലിവേറ്റർ. ഏത്? ഇത് ഇത് മേലോട്ട് പൊക്കുമ്പോഴാണ് പ്ലെയിൻ മേലോട്ട് പൊങ്ങി പോകുന്നത്. ഇതിലെ എലിവേറ്റർ, എലിവേറ്റർ. ഇത് താഴോട്ട് ആക്കുമ്പോഴാണ് പ്ലെയിൻ താഴ്ന്നു പോകുന്നത്. ഇത് ഡൗൺ ആക്കണം, ഇത് അപ്പായാലും പൊങ്ങും, പൊങ്ങും അല്ലേ. എലിവേറ്റർ അപ്പായി കഴിഞ്ഞാൽ എയർ വന്ന് ഇവിടെ ഇടിക്കും, ഇടിച്ചിട്ട് ഈ ബാക്ക് ഭാഗം താവും, ഫ്രണ്ട് ഭാഗം പൊങ്ങും. അത് എയർ വന്ന് ഇവിടെ ഇടിക്കും, ബാക്ക് ഭാഗം താവും, ഫ്രണ്ട് ഭാഗം പൊങ്ങും, പൊങ്ങും. അങ്ങനെയാണ്. ഇതിങ്ങനെ ആക്കുമ്പോ എലിറോൺസ് എന്ന് പറയും. ഇതിന് ഇതിങ്ങനെ ചരിക്കുമ്പോ പ്ലെയിന് റോൾ ആയിക്കാണ് ചെരിഞ്ഞു പോകും. തിരിക്കാനൊക്കെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ടാവുമ്പോ ഒന്ന് മേലോട്ടാവും, അങ്ങനത്തെ രീതിയില്. മോട്ടറ് ഇതാണ് അതിന്റെ മോട്ടർ, എഞ്ചിന്. ഇത് കറങ്ങുമ്പോഴാണ് പ്ലെയിൻ മുന്നോട്ട് പോകുന്നത്. അതാണ് മെയിൻ ആയിട്ട് ഈ പ്ലെയിനിൽ കാര്യം. പിന്നെ ഇത് ലാൻഡിങ് ലൈറ്റ്, ലാൻഡിങ് ലൈറ്റ്. ഇത് ലാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇടും, പിന്നെ നല്ല ഉയരത്തിലൊക്കെ പോകുമ്പോൾ ഈ ലൈറ്റ് ഇടും. ഓക്കെ, ഗുഡ്. ജുനൈദിന്റെ എടാണ് അല്ലേ, ലെഫ്റ്റ് ആണ് ആര്? സാദിഖ്. ഇപ്പൊ ഇവിടെ ശരിക്കും വിമാനവും ബോട്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇല്ല, പക്ഷെ ബോട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നു. ആകാശത്ത് കൂടെ പറക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക്. അടിയിൽ കൂടെ സാദിഖ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കിയതാണ്. ഇത് വേറൊരു മോഡലായിരുന്നു, ഇത് മാത്രമുള്ളായിരുന്നു. ഇത് സെയിൽ ചെയ്തിരുന്നോ? ഇല്ല, സെയിലൊന്നുമില്ല. ഞങ്ങളൊരു അല്ല വർക്ക് ചെയ്തിരുന്നു. അതിന്റെ വീഡിയോസ് ഉണ്ട് കയ്യിലുണ്ട്. ഇതിന്റെ ടെക്നോളജി എന്താ? മേലൊരു ക്യാമറ ഒക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു, സൗകര്യം ഉണ്ടായിരുന്നു. അപ്പ് ഡൗൺ ആക്കുക, പിന്നെ ലെഫ്റ്റ് റൈറ്റ് ചെയ്യുമ്പോ തന്നെ ഇത് ഇത് ഉപയോഗിച്ചാണ്. ഇതിങ്ങനെ ആവുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടാവും, ഇങ്ങോട്ടായാല് ഈസി എടുക്ക തരും. അങ്ങനെ ഫാന്റെ സ്പീഡ് അനുസരിച്ച് ഇതിന്റെ സ്പീഡ് ഇല്ല, അത്ര അത്ര മുങ്ങൂല. ഇത് ഫുൾ ഇതാണ്. ആ എയറിലാണ് പോണത്. എയറ് ഇത്ര ഭാഗം വെള്ളത്തില് മുങ്ങിക്കെടുക്കുള്ളു. അത് ഫുള്ള് തെർമോകോൾ ആയതുകൊണ്ട് കനം അത്രേ ഉള്ളു. പിന്നെ ബാറ്ററിന്റെ കനം, ബാറ്ററിന്റെ സ്പേസ് ഇവിടെയാണ്. ഇതാണ് പിന്നെ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ കഴിച്ചെടുത്താണ് ഫ്ലൈറ്റിന് വെക്കാൻ വേണ്ടി. അടുത്ത എന്താ യൂട്യൂബ് ചാനലിന്റെ പേര്? നൈബ്രോസ്. നൈബ്രോസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കട്ടാ. നൈബ്രോസ് അല്ലേ സപ്പോർട്ട് ചെയ്യണ്ടേ? നൈബേഴ്സ് ആണ്. നൈബ്രോസ് ആണ്. ഫ്രണ്ട്സ് ആയതാ പിന്നെ. ഓക്കെ.
അടുത്ത ഇൻവെൻഷൻ, അടുത്ത കണ്ടുപിടുത്തത്തിന്റെ ചർച്ചകൾ നടത്തി, പുതിയ ചർച്ചകൾ നടക്കുന്നുണ്ട് വിമാനം എന്നാണ് പറഞ്ഞത്. എന്റെ ഒരു പ്ലാനിങ്ങിലാണ്, പിന്നെ ലാൻഡിംഗ് ഗിയർ ഒക്കെ വെക്കണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. ഇപ്പോ പറന്നു വന്നിട്ട് നിലത്ത് കൂടെ ഓടിയിട്ട് പിന്നെ അവിടെ പറക്കാനുള്ള സൗകര്യം. അവിടെ ലാൻഡ് ചെയ്താൽ അവിടെ അവിടെ ആ ഡ്രോബാക്ക് തീർക്കും, നമ്മള് തീർക്കണം തീർക്കണം. അത് തീർത്തിട്ട് വലുതൊന്നും സംഭവം സൂപ്പറാണ്. സാദിക്ക് ഏതുവരെ പഠിച്ചു? ഞാൻ ബികോം. ബികോം ഉണ്ട്, അപ്പൊ കുഴപ്പമില്ല. ശാസ്ത്രമേളയിലൊക്കെ പങ്കെടുത്തിരുന്നു. അന്ന് ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ചോദ്യം പിന്നെ എന്തുകൊണ്ട് ഹയർ സ്റ്റഡീസിന് പോയില്ല തുടർ പഠനത്തിന്? അത് പോകാനുള്ളൊരു അതുണ്ട് സാഹചര്യങ്ങള് പ്രതികൂല. സാധ്യതകൾ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ സാധ്യതകള് ഇയാളെപ്പോഴുള്ള ആളുകൾക്ക് പല ക്യാമ്പസുകളും പ്ലേസ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഏതാണ് സാറല്ലേ, നിരാശപ്പെടണ്ട, കാരണം അതൊക്കെ ശരിയായിക്കോളും, ഒക്കെ റെഡിയാവും, നമുക്കതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ കേട്ടാ.